മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ട്വിസ്റ്റ്. ഇന്നലെ രാത്രി വരെ ഏവരും, അതായത് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും എന്നായിരുന്നു. ശിവസേന, എൻ സി പി, കോൺഗ്രസ് സഖ്യം മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നിരുന്നു. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം, പത്രങ്ങളെല്ലാം ഇന്ന് ഉദ്ധവ് താക്കറെ നയിക്കുമെന്ന വലിയ തലക്കെട്ടോടുകൂടി വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചാണക്യതന്ത്രം, നമുക്കറിയാം അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള ഒരു കരുനീക്കത്തിലൂടെ ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം എന്തൊരു ബഹളമായിരുന്നു. ശിവസേന ഒരിക്കലും ഒരു തരത്തിലും യോജിച്ചു പോകാനാവാത്ത കോൺഗ്രസും എൻ സി പിയുമായി ശിവസേന എൻ ഡി എ ബന്ധം ഉപയോഗിച്ച് അവർ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം തേടി, അധികാരത്തിന് വേണ്ടി ബാന്ധവം നടത്തി. അപ്പോൾ തന്നെ ശിവസേനയുടെ അണികൾക്കിടയിൽ വ്യാപകമായ ഒരു എതിർപ്പുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ. പക്ഷേ ഇതൊന്നും തന്നെ വകവെക്കാതെ സഞ്ജയ് റാവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് കോപ്പുകൂട്ടിയ ശിവസേനയുടെ കരണത്ത് കിട്ടിയ അടിയായി മാത്രമാണ് നമുക്കിതിന് കാണാൻ സാധിക്കുന്നത്. പരിഹാസരൂപേണ ഒരു മലയാള ചലച്ചിത്രത്തിലെ ഒരു വാക്ക് കടമെടുത്താൽ, മലപ്പുറം കത്തി, അമ്പും വില്ലും, മെഷീൻ ഗൺ, എന്തൊക്കെ ബഹളമായിരുന്നു. കോൺഗ്രസ്, എൻ സി പി, ശിവസേന, ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി അല്ല, ശരത് പവാർ മുഖ്യമന്ത്രി അല്ല, കോൺഗ്രസിൻ്റെ ആരോ നേതാവ് മുഖ്യമന്ത്രി, എന്തൊക്കെ ബഹളമായിരുന്നു. പക്ഷേ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ, ആശിച്ചതുപോലെ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ജനകീയനായ നേതാവ് വീണ്ടും മഹാരാഷ്ട്രയുടെ ഭരണത്തിൻ്റെ സാരഥ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം അജിത് പവാർ, അദ്ദേഹം ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിന് പിന്തുണ നൽകാം എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കാരണം മഹാരാഷ്ട്രയിൽ വേണ്ടത് ഒരു അവിയൽ സർക്കാരല്ല, സുസ്ഥിരമായ കർഷകരുടെ പ്രശ്നങ്ങൾ. മഹാരാഷ്ട്രയിൽ ഇനിയും പരിഹരിക്കാനുള്ള ചില അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന മികച്ച ഭരണാധികാരിക്ക് സാധിക്കൂ എന്ന തിരിച്ചറിവ് ശരത് പവാറിനെ പോലെ ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനില്ലെങ്കിൽ പോലും അജിത് പവാറിന് അതുണ്ടായി. അതുകൊണ്ട് തന്നെ അജിത് പവാർ എൻ സി പി പിളർത്തിയാണെങ്കിൽ പോലും ബി ജെ പിക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. ഇതോടുകൂടി ശരത് പവാർ എന്ത് ചെയ്യണമെന്നറിയാതെ, എവിടേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതിൽ ആകപ്പെട്ടു പോയത് ശിവസേനയാണ്. മര്യാദയ്ക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം, അത് കിട്ടുന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം, സ്പീക്കർ സ്ഥാനം, പിന്നെ മന്ത്രിസഭയിലെ കുറച്ച് നിർണായക വകുപ്പുകൾ, ഇതൊക്കെ നൽകാമെന്ന് ബി ജെ പി ആവർത്തിച്ച് പറഞ്ഞിട്ടും തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച ശിവസേന ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നു. ആരും തള്ളാനും കൊള്ളാനും ഇല്ലാത്തൊരവസ്ഥയിൽ ശിവസേന എത്തിപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടകരമായ ഒരവസ്ഥ ഇപ്പോൾ മഹാരാഷ്ട്രയിലുണ്ട്. കേവലം മഹാരാഷ്ട്രയിൽ പ്രാദേശികവാദ മറാഠ രാഷ്ട്രീയത്തിൻ്റെ ഒരു തണൽ പറ്റി വളർന്നു വന്ന ശിവസേന എന്നും ബി ജെ പിയുടെ ഒരു വിശ്വസ്തനായ സുഹൃത്തായിരുന്നു. പക്ഷേ ബാൽ താക്കറെയുടെ മരണത്തിന് ശേഷം ശിവസേനയിൽ പടലപ്പിണക്കങ്ങൾ പ്രകടമായിരുന്നു. നമുക്കറിയാം രാജ് താക്കറെ, ബാൽ താക്കറെയുടെ അനന്തരവനായിട്ടുള്ള രാജ് താക്കറെ, അതോടുകൂടി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് അദ്ദേഹം മാറിപ്പോയി. പക്ഷേ അവർക്ക് കാര്യമായ ഒരു ചലനവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ശിവസേന അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ നിലനിർത്തി 50-ൽ പരം സീറ്റ് നേടി. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ശിവസേനയുടെ ഈ വിലപേശൽ. പക്ഷേ യാതൊരു കാരണവശാലും ശിവസേനയുടെ കണ്ണുരുട്ടലിന് മുമ്പിൽ വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല എന്ന ഒരു ഉറച്ച നിലപാടായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം എടുത്തത്. പ്രത്യേകിച്ച് അമിത്ഷാ, നമുക്കറിയാം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പോലും ബി ജെ പിയുടെ സംഘടനാപരമായ കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന ഒരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ ഇന്ന് നടന്ന രാഷ്ട്രീയ ചാണക്യ തന്ത്രം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ശിവസേനയുടെ കണ്ണുരുട്ടലിന് മുമ്പിൽ വഴങ്ങിക്കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ജനാധിപത്യപരമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിക്ക് തന്നെയാണ് അവിടെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം. മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് തന്നെ വേണമെന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉറച്ച തീരുമാനത്തിൻ്റെ വിജയമായി വേണം നമുക്കിതിനെ കാണാൻ. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി അജിത് പവാർ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതെല്ലാം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിഞ്ഞു പോകുന്ന നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ വാർ റൂം രാഷ്ട്രീയത്തിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയായി മാറി. കോൺഗ്രസിനെയും എൻ സി പിയെയും ശിവസേനയും അമ്പരപ്പിച്ചുകൊണ്ട് ബി ജെ പി മഹാരാഷ്ട്രയിൽ രൂപീകരിച്ച ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ.